പത്മ അവാർഡുകൾ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പുരസ്കാരങ്ങൾ പ്രഖ്യാപനങ്ങളിൽ ഏറെ ആകാംക്ഷയുണ്ട്. കേരളത്തിൽ ക്രിസ്ത്യൻ സഭകളിൽ നിന്നുള്ള പ്രമുഖർക്ക് പത്മ പുരസ്കാരങ്ങൾ ലഭിക്കുമെന്ന അഭ്യൂഹവും ശക്തമാണ്. നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ പുരസ്കാരമുണ്ടാകുമെന്ന ചർച്ചകളുമുണ്ട്. ടോം കുര്യാക്കോസ് ചേരുന്നു. ടോം, ആർക്കൊക്കെയായിരിക്കും കേരളം പ്രത്യേകം ലക്ഷ്യം വയ്ക്കാനുള്ളൊരു സാധ്യത ഉണ്ടോ പത്മ അവാർഡിൽ? വിവരങ്ങൾ ധന്യ. നമുക്കറിയാം 1954 ഈ പത്മ അവാർഡുകൾ ഈ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു പതിവ് തുടങ്ങുന്നത്. പല കാര്യങ്ങളാണ്, പല ഘടകങ്ങളാണ് ഈ പത്മ പുരസ്കാരങ്ങൾക്കായി പരിഗണിക്കുന്നത്. വിശിഷ്ട പ്രവർത്തനം അംഗീകരിക്കുന്നതിനൊപ്പം കല, സാഹിത്യം, വിദ്യാഭ്യാസം, കായികം, ആരോഗ്യരംഗം, അതോടൊപ്പം സാമൂഹ്യ പ്രവർത്തനം, ശാസ്ത്ര സാങ്കേതിക, അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള രംഗങ്ങളെയും, അതോടൊപ്പം കാർഷിക രംഗത്തുള്ളവരെയൊക്കെയാണ് സാധാരണഗതിയിൽ ഈ പത്മ പുരസ്കാരങ്ങൾക്കായി പ്രഖ്യാപിക്കുന്നത്. പക്ഷെ അതിന്റെ പിന്നിലും ചില രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ചും NDA സർക്കാർ അധികാരമേറ്റ ശേഷം ആ രീതിയിലുള്ള കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകൾക്ക്, അത് സാധാരണഗതിയിൽ എല്ലാ കേന്ദ്ര സർക്കാരുകളും ഈ കൃത്യമായ രാഷ്ട്രീയ ഇടപെടൽ കൂടി പത്മ പുരസ്കാരങ്ങൾക്ക് പുരസ്കാര പ്രഖ്യാപനത്തിൽ ഉണ്ടാകാം ഉയർന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് ഈ ഒരു തവണ ഈ 2024 പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കാതിരുന്നത്. അതിൽ പല രീതിയിൽ പ്രഥമ പല പരിഗണന, കഴിഞ്ഞ വർഷം നമുക്കറിയാം 4 മലയാളികൾക്കായിരുന്നു പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചത്. പക്ഷെ ഇത്തവണ നടൻ മമ്മൂട്ടിക്ക് പത്മ ഭൂഷൺ ലഭിക്കുമെന്ന ചില അഭ്യൂഹങ്ങൾ കേൾക്കുന്നുണ്ട്. പത്മശ്രീയാണ് ഇതിനു മുൻപ് മമ്മൂട്ടിക്ക് ലഭിച്ചിട്ടുള്ളത്. പത്മ ഭൂഷൺ ലഭിക്കുമെന്ന ചില സൂചനകളുണ്ട്, പക്ഷെ കൃത്യമായ വിവരങ്ങളല്ല. അതോടൊപ്പം ക്രൈസ്തവ സഭകളെ ഒപ്പം നിർത്താൻ BJP പല രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ ക്രൈസ്തവ മതമേലധീശന്മാരിൽ ആരെങ്കിലും ഒരാളെ പരിഗണിക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ്. അത്തരമൊരു ചില സൂചനകളും ലഭ്യം ഉണ്ട്, പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം 2018 മാർ ക്രിസോസ്റ്റം, മാർ തോമാ സഭയുടെ അധ്യക്ഷനായിരുന്ന ക്രിസോസ്റ്റം തിരുമേനിക്ക് ഒരു പത്മ ഭൂഷൺ അവസാനമായി ലഭിക്കുന്നത്. അതായത് ഒരു ക്രൈസ്തവ മതമേലധീശന്മാരിൽ അവസാനമായി ലഭിക്കുന്നത് 2018. അതിനുശേഷം ക്രൈസ്തവ മതമേലധീശന്മാരാർക്കും കേരളത്തിൽ നിന്നും ഒരു പത്മ ഭൂഷൺ അല്ലെങ്കിൽ പത്മശ്രീ ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടില്ല. പക്ഷെ ഈ സമീപകാലങ്ങളിൽ, കഴിഞ്ഞ 1 ക്രൈസ്തവ സഭകളെ ഒപ്പം നിർത്താൻ വേണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒപ്പം നിർത്താൻ വേണ്ടിയുള്ള പല നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായി കേരളത്തിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ക്രൈസ്തവ പുരോഹിതനെ, ക്രൈസ്തവ മതമേലധീശനെ ആ രീതിയിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം ഒരുപക്ഷെ CBSA അധ്യക്ഷനായിട്ടുള്ള ഓസ്വാൾഡ് ഗ്രേഷ്യസ് മുംബൈയിൽ നിന്നുള്ള മെത്രാപ്പൊലിത്തയാണ്, അദ്ദേഹത്തെയും പരിഗണിക്കാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. പക്ഷെ എന്തായാലും നമുക്കറിയാം ഈ മണിപ്പൂർ വിഷയമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ക്രൈസ്തവ സഭ ഈ മണിപ്പൂർ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിച്ച ഒരു പശ്ചാത്തലത്തിൽ, പക്ഷെ CBSA അധ്യക്ഷനായ ഓസ്വാൾഡ് ഗ്രേഷ്യസ് അതൊരു വർഗീയ കലാപമല്ല, അവിടുത്തെ ഒരു 2 തമ്മിലുള്ള ചെറിയ പ്രശ്നമാണ്, 2 തമ്മിലുള്ള പ്രശ്നമാണ് എന്ന രീതിയിൽ വളരെ ലഘൂകരിക്കുന്ന ഒരു സമീപനം, ഒരു നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് CBSA അധ്യക്ഷൻ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തെ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കാത്തൊരു വ്യക്തിയാണ് ഓസ്വാൾഡ് ഗ്രേഷ്യസ്. അദ്ദേഹമാകാം, അതല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട മത പുരോഹിതന്മാരാകാം, അങ്ങനെ പല സൂചനകളാണ്. പക്ഷെ എന്തായാലും കഴിഞ്ഞ വർഷം 4 കേരളത്തിൽ നിന്നും പത്മശ്രീ പത്മഭൂഷൺ ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചതെങ്കിൽ ഇത്തവണ അതിനേക്കാൾ കൂടുതൽ ഒരു പുരസ്കാരം കേരളത്തിലേക്ക്, മലയാളത്തിലേക്ക്, മലയാളത്തിൽ ഉണ്ടാകും, കേരളത്തിൽ നിന്നും ഉള്ള വ്യക്തികൾക്ക് ഉണ്ടാകുമെന്ന ചില അഭ്യൂഹങ്ങളാണ് പുറത്തു വരുന്നത്. ധന്യ. നന്ദി കേട്ടോ.